വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ ഞാനും എന്റെ ഭാര്യയും തന്നെയാണ് താമസം. എനിക്ക് രണ്ട് മക്കളാണ്. മകൻ ദുബായിലാണ്, മകള് മസ്കറ്റില്. ഇപ്പോഴ് മകളും കുട്ടികളും കൊണ്ട് വീട്ടിൽ ഞങ്ങളുടെ കൂടെ കൊണ്ട്. മകളവിടെ അവൾക്ക് ജോലിയില്ല, ഭർത്താവിന്റെ കൂടെ അവിടെ മസ്കറ്റിലാണ്. മസ്കറ്റ് സ്ത്രീകൾക്ക്, വിദേശികൾക്ക് ജോലി കിട്ടാൻ റെസ്ട്രിക്ഷൻസ് ഉണ്ട്, അതുകൊണ്ട് ജോലി ചെയ്യാത്തതാണ്. മകന് ദുബായില് ഹീസ് എ ഫോട്ടോഗ്രാഫർ, ഒരു മോഡലാണ്. അവിടെ കൊമേഴ്സ്യൽസിലും ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്നുണ്ട് ദുബായില്. അപ്പോൾ ഈ ദുബായ് ദുബായ് മസ്കറ്റ് എന്നൊക്കെ പറയുമ്പോൾ ശിവദാസ് മേനോൻ അല്ലേ തരകൻജിക്ക് വെളിയുമായിട്ട് ബന്ധമുണ്ടോ? വെളിരാജ്യമായിട്ട്, വിദേശമായിട്ട്? വിദേശമായിട്ട് എൻ്റെ ബന്ധം, എനിക്ക് വിദേശമായിട്ടാണ് കൂടുതൽ ബന്ധം. എൻ്റെ 21-ാമത്തെ വയസ്സിൽ ഞാൻ ഖത്തറിന് പോയതാണ്. അത് പറ അങ്ങനെ വരട്ടെ. 21-ാം വയസ്സിൽ ഖത്തറിന് പോയിട്ട് കല്യാണത്തിന് മുമ്പ് 1971 ഞാൻ ഖത്തറിന് പോയി. 75 കല്യാണം. അറേഞ്ച് മാരേജ്. കാരണം അന്നും പ്രേമിക്കാനൊന്നും ധൈര്യം തോന്നില്ലായിരുന്നു. എന്താ അന്നത്തെ എന്താ പിന്നെ റെസ്ട്രിക്ഷൻസ് ആ രീതിയിലാണ്. രീതി അതാണ്. കോളേജിൽ പോലും പെണ്ണുങ്ങളുടെ അടുത്ത് സംസാരിക്കില്ല. സംസാരിക്കും ചിലപ്പം കോളേജിൽ നിന്ന് പുറത്താക്കും. അന്നത്തെ രീതിയിൽ. ഏത് കോളേജിലായിരുന്നു? ഞാൻ മാർവിൻസിലായിരുന്നു. നിങ്ങളുടെ അടുത്താണല്ലോ. അതെ, അതേ സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ വീട്ടിലെ റെസ്ട്രിക്ഷൻ ഉണ്ട്. അച്ഛൻ സ്ട്രിക്റ്റ് ആയിരുന്നു. പപ്പ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. അച്ഛൻ എന്ത് ചെയ്യായിരുന്നു? പപ്പ ആയുർവേദ കോളേജിൽ വർക്ക് ചെയ്യായിരുന്നു. പാട്ടൊക്കെ, മൂളിപ്പാട്ടൊക്കെ പാടത്തില്ലേ ആ സമയത്തൊക്കെ? അന്ന് പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പൊ അന്ന് ഇങ്ങനെ ഈ മനസ്സിൽ എന്താണ് ഒരു സങ്കല്പം? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ സങ്കല്പം വരുന്ന സമയത്ത് പാടുന്ന പാട്ട് ഏതാണ്? അന്ന് മൂളി കൊണ്ടുവന്ന അതേനകം പാട്ടുണ്ട്, പക്ഷേ ഇപ്പോഴതെല്ലാം ഓർമ്മയിൽ നിൽക്കുന്നില്ല. ഒന്ന് ചെകഞ്ഞെടുത്താട്ടെ. വളരെ സ്വാധീനിച്ച പാട്ട്. കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകൾ എന്തിനു വേറെ. ഷിനു തരകഞ്ചിക്ക് കൂടെ ഒരു കോട് പാടാൻ പറ്റുമെന്നുള്ള അറിയില്ല. നോക്കാം, നോക്ക്. ശ്രുതി, താളം, സംഗതി ഒന്നും ശരിയാവില്ല. ഇതെല്ലാം ഞാൻ അങ്ങോട്ട് തരുന്നു. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകളും തിനു വേറെ. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകളെന്തിനു വേറെ. പറയാനുള്ളത് കരളിൽ പകരാൻ, പറയാനുള്ളത് കരളിൽ പകരാൻ, ഞാനുണ്ടല്ലോ ചാരേ കണ്ണായി, ഞാനുണ്ടല്ലോ ചാരേ. കൺമണി നീ എൻ കരം പിടിച്ചാൽ കണ്ണുകൾ എന്തിനു വേറെ, എനിക്ക് കണ്ണുകൾ എന്തിനു വേറെ. സബാഷ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു സങ്കല്പമാണ്. നമ്മൾക്ക് എന്തെങ്കിലും അരുതായി വന്നു കഴിഞ്ഞാൽ കരം പിടിച്ചു കൊണ്ടുപോകാൻ ഒരു വ്യക്തിയാണ്. കൺമണി വേണം. അങ്ങനെയുള്ള ഒരു കൺമണി. വൈഫിന്റെ പേരെന്താണ്? ലൗലി. അങ്ങനെ ഒരു കൺമണിയാണ് ലൗലി. പേര് തന്നെ ഉണ്ടല്ലോ, ലൗലി തരകൻ. ലൗലി കാപ്പൻ. ലൗലി കാപ്പനാണ്. ലൗലി കാപ്പൻ, അതായത് നമ്മുടെ കാപ്പൻ ഫാമിലിയാണ്. അതെ, അത് ശരി. മാണി സി കാപ്പന്റെ കസിനാണ്. ആഹാ, അത് ശരി. ഞങ്ങൾ വളരെ അടുത്ത ദോസ്തുക്കളാണ്. അദ്ദേഹം ഒരുപാട് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ചിത്രങ്ങളിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് ദിവസം രാത്രികളിൽ മദിരാശി പട്ടണത്തിലൂടെ വളരെ ആഹാരമൊക്കെ കഴിച്ച് രാത്രികളിൽ ഞാൻ നടന്ന് ഒരു ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്.